വരുന്നുണ്ട്. എന്താ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? ഒന്നാം തേ ആകുമ്പോ ഒരു സഞ്ചിയും ചുരുട്ടി കക്ഷത്തി വെച്ചോണ്ട് ഇറങ്ങിക്കോളും. ഇവിടെ ഉരുട്ടി ഉരുട്ടി വെച്ചിരിക്കില്ലേ എടുത്തോണ്ട് പോവാൻ? കൊച്ചമ്പ്രാന്റെ വെറ്റിലച്ചല്ലേ വെറ്റില കാണും, ഒരു വെറ്റിലും കൊടുത്തു. തുളസി വെറ്റില കൂട്ടി മുറുക്കിട്ട് നാള് കുറച്ചായി, നാവ് കൊതിക്കുന്നു. എന്റെ നാക്കും ചൊറിയുന്നു. ഒരു വെറ്റില തരാ, അതിനോട് സ്ഥലം കാലിയാക്കണം. കമ്പ്രാട്ടിയും കണ്ട് കൊച്ചമ്പ്രാനെ കണ്ട് പൊങ്കലും കൂടിയിട്ട് കണ്ണയ്യം പോകുന്നുള്ളൂ. അത് ശരി. ഒരു അഞ്ചാറ് ദിവസം ഇവിടെ താമസിച്ച് തിന്ന് മുടിക്കാനുള്ള ഉദ്ദേശത്തോടെ വരവല്ലേ. പിന്നെ തമ്പ്രാന്റെ പെട്ടിയിൽ ചാപ്പാണം പൊകല കാണും. ചുണ്ണാമ്പെന്ന് പറഞ്ഞാൽ തേം പോലത്തെയാ, വെറ്റെടുക്കുമ്പോ അതും കൂടെ എടുത്തോണ്ട് പോലെ. വല്ലവന്റെ പറമ്പിൽ പുല്ല് കണ്ടിട്ട് പശുവിനെ വളർത്തുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ടു. നിന്റെ അപ്പന്റെ പറമ്പല്ലേ? അപ്പനെ പറഞ്ഞോണ്ടല്ല. അപ്പനെ പറഞ്ഞത് നീ എന്തീ ഇതൊന്നോട് പറഞ്ഞേ? നിന്റെ അപ്പൻ തെണ്ടി, നിന്റെ അപ്പൻ അരപ്പാളി, നിന്റെ അപ്പൻ നാണം കേട്ടവൻ. സമ്മതിച്ചേ? ആ ആണല്ലോ. ആ ഓ, എനിക്കതറിഞ്ഞാ മതി. എന്താ അപ്പനും മോനും തമ്മിലൊരു കടിപിടി? കാര്യമൊക്കെ ശരി തമ്പുരാട്ടി, ഇവൻ ഇവിടെ കിടന്ന് ഇച്ചിരി ആളാവുന്നുണ്ട്. എന്താടാ? അല്ലമ്മ, എനിക്കാകെ ഉള്ളത് ഒരു പെങ്ങളല്ലേ. ആണ്ടിന് സംക്രാന്തിക്കും വല്ലപ്പോഴും ഒരിക്കലല്ലേ അപ്പൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അവളെയും കൂടെ കൊണ്ടുവരാതെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് എഴുന്നേണ്ട വല്ല കാര്യമുണ്ടോ? എത്ര നാളായെന്നറിയാം ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട്. അത് ശരിയാ, ചിന്നുവിനെ കൂടെ കൊണ്ടുവരാമായിരുന്നു. ഞാനും അവളെ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ. അവക്ക് അടുത്ത ആഴ്ച പരീക്ഷ, അതുകൊണ്ടാ. പിന്നെ പരീക്ഷ കഴിച്ചിട്ട് അങ്ങ് മത്സരമാകാൻ പോവില്ലയോ? ഞാൻ ഇവിടെ അവന്റെ സങ്കടം കൊണ്ടാ വല്ലോം പറഞ്ഞെങ്കി കണ്ണയ്യം കാര്യാക്കണ്ട. അയ്യോ മരാട്ടി, അവൻ ഇവിടെ ഈ തറവാട്ടിൽ ഞെളിഞ്ഞ് നിന്ന് ഭരിക്കണ കാണുമ്പോ സത്യം പറഞ്ഞാൽ അടിയന്റെ ഉള്ളിൽ കുളിര് കോരിയിരുന്ന പോലെ. മാടമ്പി തറവാട്ടിലെ കാര്യസ്ഥ പണി എന്ന് പറഞ്ഞാൽ അതി കൂടുതൽ അന്തസ്സുള്ള എന്ത് പണിയുണ്ട് ഈ ലോകത്ത്? അത് നേരിട്ട് അനുഭവിച്ച് അറിഞ്ഞവനല്ലേ ഈ കണ്ണയ്യൻ. അക്കാലമൊക്കെ പോയില്ലേ, തറവാടും വീടും ഒക്കെ വിറ്റിട്ടല്ലേ ശ്രീകൃഷ്ണൻ ഇങ്ങോട്ട് പോകുന്നത്. വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ അവന്റെ വാശി. കുറ്റം പറയാൻ പറ്റില്ല. എന്തൊരു ചതിയാ ഇഞ്ചിമൂടക്കാര് തമ്പുരാട്ടിയോട് കാട്ടിയത്. അനുജനാണെങ്കിലും അമ്മയുടെ സ്ഥാനത്ത് നിന്നല്ലേ തമ്പുരാട്ടി കൊച്ചമ്പ്രാനെ വളർത്തിയത്. അപ്പ പിന്നെ മൂപ്പർക്ക് സഹിക്കാൻ പറ്റുമോ? ഒരു ഗാന്ധാരി. ഗാന്ധാരി അല്ലേ അവള്, ഭദ്രകാളിയാ. അങ്ങനെ പറഞ്ഞു കൊടുക്കുക അയ്യാ, പെങ്ങൾക്ക് എപ്പോഴും അങ്ങോട്ടൊരു ചായവുണ്ട്. ഭർത്താവിന്റെ വീട്ടുകാരല്ലേ. നീ വേണ്ടാത്ത ഒന്നും പറയണ്ട, എനിക്ക് ആരോടും ചായവും ചരിവും ഒന്നുമില്ല. നീ പറയുന്നത് തന്നെ എനിക്കിപ്പോഴും അവസാനത്തെ വാക്ക്. പിന്നെ എന്റെയും നിന്റെയും കാലം കഴിഞ്ഞാലും ഈ വലിച്ചു വാരി കൂട്ടുന്നതിനൊക്കെ ഒരു അവകാശം വേണ്ടേ? അതുകൊണ്ടാ പറയുന്ന, എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരാൻ എത്ര ആലോചന വന്നു. ഒന്നും വേണ്ട. എന്നാ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാ അതുമില്ല. ഇവൻ ഒരു പെണ്ണ് കെട്ടി കാണാൻ ഞാൻ എന്തോരം നേർച്ചയാ നേർന്നെന്ന് അറിയോ കണ്ണയ്യനെ? അതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ പെങ്ങളെ. വേണ്ട വേണ്ട, നിന്നോട് സംസാരിച്ചാ തെറ്റും. കണ്ണയ്യൻ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പിന്നാമ്പുറത്തേക്ക് വന്നോളൂ. ഓ അല്ല, കല്യാണം കഴിക്കുന്നതിന്റെ കഴിക്കാം. കണ്ണയ്യൻ അപ്പുറത്തോലും കഴിക്കാം. ഓ പിന്നെ കല്യാണത്തിന്റെ കാര്യം എന്തെങ്കിലും ചിന്ത തന്നെ ഉടനെ വേണം. പിക്കപ്പ് പോയാ അല്ല, പിക്കപ്പ് പോയാ പിന്നെ നടക്കില്ല. ദേ ഇത് കണ്ടോ, മണിക്കുട്ടൻ എനിക്ക് പൊങ്കലിനൊടുക്കാൻ വാങ്ങി തന്നതാ. ഇവൻ ചന്തയ്ക്ക് പോയി തുടങ്ങിയിട്ട് എത്ര വർഷമായിന്ന് കണ്ണയ്യനറിയോ? 20 വർഷം. ഇത്രയും വർഷമായിട്ട് പൊങ്കലെന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ ഇവന്റെ കൈകൊണ്ട് വാങ്ങിച്ചതോടത്തേ ഞാൻ കാവി പോവാറുള്ളൂ. എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നാലാമത്തെ വയസ്സ് ഞാൻ ഇവിടെ കൊണ്ട് വിട്ടതല്ലേ തമ്പുരാട്ടി അവനെ. നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോ എനിക്ക് പോലും അസൂയ തോന്നുന്നുണ്ട്. ശ്രീകൃഷ്ണന്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. എനിക്ക് വേണ്ടി ജീവിച്ച് അവൻ അവന് വേണ്ടി ജീവിക്കാൻ മറന്നു. എല്ലാ കുരുത്തക്കേടിനും കൂട്ടുണ്ട് ഇവൻ. എന്നാൽ അല്പം നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഇവനും ഇല്ല. എടി പെണ്ണെ, കണ്ണയ്യം കഴിച്ചു കഴിഞ്ഞാൽ ഈ പാത്രം കൂടി വാങ്ങി മോറി വെക്കേ. ജിനമ്മ, ನೀನೇನೋ ಹೇಳ್ಬೇಕಾ? ನಾನು ನಿಜವಾಗ್ಲೂ ಹೇಳ್ತೀನಿ, ಈ ಮಗು ನನ್ನೆ. ಇವರನ್ನ ಬಿಟ್ಟು ಬೇರೆ ಯಾರ ಜೊತೆಯಲ್ಲಿ ತಪ್ಪು ಮಾಡ್ಲಿಲ್ಲ. ಅವನ್ ಕೇಕರು ನ್ಯಾಯ ಇದ್ದಾನಮ್ಮ. ನೀಯಂ ಕರುಪು, ಅವನು ಕರುಪು. ಕೊಳಂಗ ಎಪ್ಪಡಿ ಸೋಪ ಪೊರ್ದದು ಕುರುಪೆ തനിക്കെന്ത് തോന്നുന്നു? ഗാന്ധാരിയമ്മ എന്ത് തീരുമാനിക്കുന്നു അത് തന്നെയാണ് ഞങ്ങളുടെയും തീരുമാനം. തീരുമാനം ഞാൻ പറയാം. ചിന്നമ്മ പറയുന്ന നുണയാണെന്ന് നാട്ടുകൂട്ടത്തിന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരുവന്റെ കുട്ടിയെ കെട്ടിയവന്റെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിച്ച് പിഴച്ചു പെട്ട ഇവളെ തലമുണ്ടനം ചെയ്ത് പുള്ളി കുത്തി മുക്കാലിൽ കെട്ടി തല്ലി കഴുതപ്പുറത്ത് കയറ്റി നാട്ടിലൂടെ നടത്തണമെന്നാണ് നാട്ടുകൂട്ടത്തിന്റെ തീരുമാനം. നോഡ്രി, ഇത് സംബന്ധ യാരാതെ ഹേൾബേക്കാ?
ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ആ എതിരുണ്ട്. ഇതേ നിജായായിരുന്ന കൊത്തിലതേ ഈ നിരപരാധി ഒടുകിനി ദണ്ഡി സഭാരത് കുറ്റം തെളിയിക്കപ്പെടാതെ ശിക്ഷിക്കാൻ പാടില്ല. ഇവിടെ നാട്ടുകൂട്ടം കൂടിയിരിക്കുന്നതേ കറുത്ത കിട്ടപ്പയ്ക്കും കറുത്ത ചിന്നമ്മയ്ക്കും വെളുത്ത കുഞ്ഞ് എങ്ങനെയുണ്ടായെന്ന് തീരുമാനിക്കാനാ. ചിന്നമ്മ തെറ്റുകാരിയാണെന്നുള്ള ഗാന്ധാരിയമ്മയുടെ തീരുമാനം ശരി തന്നെയാ. അല്ലെ തെളിയിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കൂ? തെളിയിച്ചാൽ തെളിയിച്ചാൽ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് നാളെ മുതൽ ശ്രീകൃഷ്ണൻ ഇരിക്കാം. ഇല്ലെങ്കിൽ മൊട്ടയടിച്ച് കഴുതപ്പുറത്ത് കയറ്റി പുള്ളി കുത്തുന്നത് നിങ്ങളെ ആയിരിക്കും. സമ്മതമാണോ? സമ്മതമാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ചിന്നമ്മൂനെ അറിയുന്ന കിട്ടപ്പയ്ക്ക് അറിയത്തില്ല അവക്കിവിടെ ഏതെങ്കിലും പുരുഷനുമായിട്ട് ബന്ധമുണ്ടെന്ന്. ഉണ്ടോ? ഈ കൊച്ചു ഗ്രാമത്തിൽ ചിന്നമ്മു എന്ന പെണ്ണിനെ കുറിച്ച് ആർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഉണ്ടോ? പിന്നെ കറുപ്പും കറുപ്പും കൂടി ചേർന്ന വെളുപ്പാകത്തില്ല എന്നുള്ള ന്യായത്തിന്റെ പേരിലാണല്ലോ ഇവളെ കുറ്റപ്പെടുത്തുന്നത്. പക്ഷെ ആ പുറന്താൻ ന്യായത്തിന്റെ പേരിൽ ഇവളെ തെറ്റുകാരിയാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇവന് ഞാൻ ചുരുട്ടിക്കൊടുത്ത വെറ്റിലയുടെ നിറം എന്തായിരുന്നു? അതിന് ഞാൻ തേച്ച ചുണ്ണാമ്പിന്റെ നിറം വെള്ള. ഇവൻ ചവച്ചു തുപ്പുന്നത് രണ്ടിലേതെങ്കിലും ഒരു നിറം അല്ലെങ്കിൽ അടിച്ചിവന്റെ കരളക്കുറ്റിയെ പൊട്ടും. ഇതോ കുഞ്ഞുങ്ങള് വെളുത്തതും കറുത്തും നോക്കിയിരിക്കും. വല്ലോരും പറയുന്നത് കേട്ട് സ്വന്തം ഭാര്യയെ സംശയിക്കാന്ന് പറഞ്ഞാൽ പോയ കൊച്ചെടുത്തോണ്ട് വീട്ടിപ്പോ. ചെല കഴുതപ്പുറത്ത് കേറണോ അതോ അവിടെ കേറിയിരിക്കണോ ഒന്നും പറഞ്ഞില്ല. നാട്ടുകൂട്ടം കൽപ്പിക്കാനുള്ള സ്ഥാനം ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു. ഇനി മുതൽ അത് ശ്രീകൃഷ്ണനാവാം. അപ്പൊ മാങ്ങാത്തൊലിയോടാ? അല്ല, തേങ്ങ 450.
ഈ പറഞ്ഞത് ബേലുന്റെ പിടിയിൽ ഇറങ്ങിയിട്ടില്ല. അപ്പൊ നീ വണ്ടികൾ കൊണ്ടുപോക്കോ. അവിടെ ചെന്ന് യശോദാമ്മയോട് വല്ല അനാവശ്യവും പറഞ്ഞു പിടിപ്പിച്ചാൽ അരിഞ്ഞു കളഞ്ഞാൽ. ചേട്ടത്തെ പോയിടുന്നുണ്ട് മിണ്ടാരടാ. അവരുടെ കാര്യം പറയണം ഞാൻ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നത് മതിയിടും ഉള്ളത് പറയുക. മുതലാളി ഇത്തവണ കാത്തൂന്റെ കടയിലേക്ക് ചരക്കൊന്നും വന്നില്ല. നിലക്കടലയും കൊപ്രയും അടുത്ത് എന്തൊക്കെയാ ഉണ്ടാവും അതാണല്ലോ നിന്റെ കച്ചവടം. പക്ഷെ കാശിന്റെ കാര്യത്തിൽ തർക്കിച്ചിട്ട് കാര്യമില്ല, വിട്ടുപിരിച്ച് പ്രതീക്ഷിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പോഴും കാശാ കാശെന്നുള്ള വിചാരേ ഉള്ളൂ. നീ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ മാണിക്ക? ഏത് പാട്ട്? എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിം കല്ലാണ്. കഥചേച്ചി, ദേ കരിങ്കല്ലായതുകൊണ്ടൊന്നുമല്ല, തമ്പ്രാഞ്ചന്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയതുകൊണ്ടാ. എനിക്ക് തോന്നുന്നില്ല ഈ ജന്മത്തിൽ ഇനി അങ്ങേര് ഒരു പെണ്ണ് കിട്ടുമെന്ന്. എന്നാ എനിക്കും വേണ്ട കല്യാണം. 10 വർഷം പൊന്നെ കരളെന്നും പറഞ്ഞ് എന്നെ സ്നേഹിച്ചത് ഇയാൾ എന്തെങ്കിലും കെട്ടിയ എന്നെ കെട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഇപ്പോഴും ഞാൻ കാത്തിരിക്കുന്നത്. മനഃപൂർവ്വം അല്ലല്ലോ ചേച്ചി. ഇപ്പൊ തമ്പ്രാഞ്ചന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ആ ഗിഞ്ചിമൂട ഗാന്ധാരി ഒന്ന് ഒതുക്കുക. അല്ലേ ചേച്ചി പറ, തമ്പ്രാഞ്ചന്റെ ചേച്ചി യശോദ തമ്പുരാട്ടിയോട് ആ കാന്താരി കാണിച്ചത് ന്യായമാണോ? സ്വന്തം അനുജന് ഭ്രാന്താണെന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് അയാളെ കൊണ്ട് യശോദ തമ്പുരാട്ടിയെ കെട്ടിച്ചു. ഒരു കുഞ്ഞു ജനിച്ചു, ആ കുഞ്ഞിനെ കൊണ്ട് ഭ്രാന്തം പൊട്ടക്കുളത്തിൽ ചാടിച്ചെത്തു, ശവം പോലും കിട്ടിയില്ല. എന്നെ കെട്ടാതിരുന്നോണ്ട് ശവം തിരിച്ചു കിട്ടും. അങ്ങനെയല്ല ചേച്ചി, ആ സംഭവത്തിന് ശേഷം ഗാന്ധാരി അമ്മ തമ്പുരാട്ടിയെ വീട്ടിൽ നിറക്കി വിട്ടു, സ്വത്ത് പോലും കൊടുത്തില്ല. അങ്ങനെയുള്ള ഗാന്ധാരി അമ്മയെ ഒതുക്കാതെ സ്വന്തമായിട്ടൊരു ജീവിതം പോലും ഇല്ലെന്ന് പ്രതിജ്ഞ എടുത്തു പോയില്ലേ തമ്പുരാൻ ചേട്ടൻ? എന്റെ ഗതികേട് അല്ലാണ്ട് എന്ത് പറയാനാ. അല്ല നീ പെണ്ണൊന്നും കിട്ടുന്നില്ലേ? മനസ്സിന് പിടിച്ചൊരു പെണ്ണിനെ കിട്ടണ്ടേ ചേച്ചി? ആ കിളവിനെ വിട്ടേക്ക്, ഞാൻ റെഡിയാണ്. അവന്റെ ഒരു പിന്നാരെ നിന്നെ കൈ കിട്ടും.